നമസ്കാരം. നമുക്കറിയാം, ബാർകോഡിംഗ് സിസ്റ്റം വന്ന മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വാല്യേഷനിൽ പല മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് പെട്ടെന്ന് റിസൾട്ട് വന്ന് വരിക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇതാ പുതിയൊരു അപ്ഡേറ്റാണ്, അല്ലെങ്കിൽ പുതിയ രീതിയിലാണ് നമ്മളുടെ വാല്യേഷനെ യൂണിവേഴ്സിറ്റി നോക്കിക്കാണുന്നത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ആദ്യമൊക്കെ വാല്യേഷൻ വരുമ്പം ഒരുപാട് ടീച്ചേഴ്സ്, ചിലപ്പോൾ മുഴുവൻ ടീച്ചേഴ്സ് വരെ വാല്യേഷനിൽ പങ്കെടുക്കുകയും ആ ഒരു വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകൾ മിസ്സാവുന്നൊരു ചാൻസ് ഉണ്ട്. അതിനൊരു പരിഹാരം എന്നാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ചെയ്യുന്നത്, കുട്ടികളുടെ റേഷ്യോക്ക് അനുസരിച്ച് അധ്യാപകരെ അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോർമലി ഒരു ബാച്ചൊക്കെ ഉള്ളുന്നുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥികളുടെ റേഷ്യോക്ക് അനുസരിച്ച് രണ്ടോ മൂന്നോ അധ്യാപകർ മാത്രമാണ് എന്ത് ചെയ്യുക, വാല്യേഷന് പോവുക. ബാക്കിയുള്ള അധ്യാപകർ അവിടെ ഉണ്ടാവും. രണ്ടോ മൂന്നോ ബാച്ചുകൾ കൂടുതലായിട്ട് ഒരേ ഇതിൽ വരുന്നത് മൂലം ചിലപ്പോൾ 6 അധ്യാപകർ വരെയൊക്കെ ചിലപ്പോൾ പോകാം. എന്നിരുന്നാലും പകുതിയിലേറെ അധ്യാപകർ എന്ത് ചെയ്യും, അവിടെ തന്നെ ഉണ്ടാകുന്ന ഒരു കേസാണ്. ഒരു അധ്യാപകന് 80 പേപ്പർ എന്നുള്ളത് ഏകദേശം ഒരു ധാരണയിലാണ് വാല്യേഷന് പോകുന്നത്. സോ അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾക്ക് ചിലപ്പം അനുകൂലമോ പ്രതികൂലമാവുന്ന രീതി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഇതിന് പോകുന്നത്, ഇപ്പോൾ ഉദാഹരണം പറയാം, സെക്കൻഡ് സെമസ്റ്ററിൻ്റെ വാല്യേഷൻ ആണെങ്കിൽ ആ ഒരു സെമസ്റ്റർ പഠിപ്പിക്കുന്ന അധ്യാപകർക്കായിരിക്കും കൂടുതൽ പ്രിഫറൻസ് അവിടെ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു പല പേപ്പേഴ്സ് പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ ആൻസർ ചെയ്യും, അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നമുക്ക് മാർക്ക് ഭാഗ്യം കൊണ്ട് കിട്ടാം കിട്ടാതിരിക്കുക ആ രീതിയിലാണ്. പക്ഷേ ഇപ്പം ഒന്നുകൂടി എഫക്റ്റീവായിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് വാല്യേഷൻ ഉണ്ടായിരിക്കുക. എന്നിരുന്നാലും നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ വാല്യേഷൻ ഈ വരുന്ന 16 മുതൽ ആരംഭിക്കുകയാണ് കേട്ടോ. 16 to 20 വരെയാണ് ഏകദേശം ടെൻറ്റേറ്റീവ് ഡേറ്റ് ആയിട്ടുള്ളത് പല ക്യാമ്പുകളിൽ. സോ ഒരു ക്യാമ്പ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പം ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള. ബാക്കിയുള്ള അപ്ഡേറ്റ്സ് നമുക്ക് മറ്റു വീഡിയോയിൽ ഷെയർ ചെയ്യാം. താങ്ക് യു.